പ്രിയമുള്ളവരെ, ആഗതമാകുന്ന ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുകയാണ്. ക്രിസ്തുമസ് സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒക്കെ ഒരു ഉത്സവമാണല്ലോ. ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഒത്തിരി നല്ല പാഠങ്ങളുണ്ട്. അതിലൊന്നാണ് മറ്റുള്ളവർക്ക് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു നന്മയാകുക എന്നുള്ളത്. ഒരു കഥ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പഴയകാലത്ത് വളരെ ഞാൻ ചെറുപ്പത്തിൽ വായിച്ച ഒരു കഥയാണ്. ഉണ്ണീശോയും കൊണ്ട് മാതാവും യോസഫ് പിതാവും കൂടി ഹെറോദേസിൻ്റെ ഭടന്മാരെ പേടിച്ച് ഓടിപ്പോവുകയാണ്. അവർ പലായനം ചെയ്യുമ്പോൾ ഒരു മരുഭൂമിയിലെത്തി. അവിടെ ഈശോയെ പിടിക്കാനും അവരെ ആക്രമിക്കാനുമായിട്ട് വരുന്ന ഭടന്മാരെ അകലെ നിന്ന് കണ്ടുകൊണ്ട് മറിയവും യോസേപ്പും ഒരു ഗുഹയ്ക്കുള്ളിൽ അഭയം പ്രാപിക്കുകയാണ്. ഈ ഗുഹയിൽ കുറേ ചിലന്തികളുണ്ടായിരുന്നു. ചിലന്തികൾക്ക് ഇത് ദൈവത്തിൻ്റെ പുത്രനാണ് എന്നും ഈശോയാണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ചിലന്തികൾ വളരെ ഭക്ത്യാദരപൂർവമാണ് അതിനുള്ളിൽ നിന്നിരുന്നത്. ഇതിൽ ഒരു ചിലന്തിക്ക് ഒരു ആഗ്രഹമുണ്ടാവുകയാണ്. വളരെയധികം തണുത്തുറഞ്ഞ ഈ രാത്രിയിൽ, വളരെയധികം വിഷമകരമായ കാലാവസ്ഥ ഉള്ള രാത്രിയിൽ ഉണ്ണീശോയ്ക്ക് ചൂടുവരുത്താനായിട്ട്, തണുപ്പകറ്റാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ചിലന്തിക്ക് തോന്നുകയാണ്. പക്ഷേ ഒരു നിർവാഹവും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ചിലന്തി ഈ ഗുഹയുടെ വാതിലിൽ തൻ്റെ നൂലുകൊണ്ട് ഒരു ചിലന്തി വല കെട്ടുകയാണ്. അപ്പോൾ കൂടെയുള്ള ചിലന്തികളെല്ലാം
ഈ ചെറിയ ചിലന്തിയോട് ചോദിച്ചു, നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുക? കാരണം നിൻ്റെ ഈ ചിലന്തി വല ഒരിക്കലും തണുപ്പിൽ നിന്ന് ഈശോയെ രക്ഷിക്കില്ല. പിന്നെ എന്തിനാണ് നീ ഇങ്ങനൊരു സാഹസത്തിന് മുതിരുക? അപ്പോൾ ഈ ചെറിയ ചിലന്തി പറഞ്ഞു, എനിക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നു. ഏതായാലും വൈകാതെ തന്നെ ചിലന്തി, ഈ ചെറിയ ചിലന്തി ഗുഹയ്ക്ക് മുകളിൽ, ഗുഹയ്ക്ക് മുൻപിലായിട്ട് നല്ല ഒരു ചിലന്തി വല കിട്ടുകയാണ്. ഭടന്മാർ ഈശോയെ അന്വേഷിച്ച് എല്ലായിടത്തേക്കും ഓടി നടക്കുന്നു. അതിനിടയിൽ ഒരു ഭടൻ ഓടി ഗുഹയ്ക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. യോസഫിതാവും മേരിയും ഉണ്ണീശോയുമായിട്ട് അതിനുള്ളിലുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഈ ഭടൻ ഉള്ളിലേക്ക് വന്ന് അവരെ പിടിച്ചുകൊണ്ടുപോകാം. ഭടൻ അതിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, ഗുഹയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ചിലന്തി വല കാണുകയാണ്. കുറേ നാളുകളായി ആരും കയറാത്ത ഈ ഗുഹയ്ക്കുള്ളിൽ താൻ കയറിയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ ഭടൻ തിരിച്ചുപോയി എന്നാണ് കഥ. വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് ചിലന്തി ചെയ്തത്. പക്ഷേ അതുവഴിയായിട്ട് ജീവൻ രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഈശോയുടെയും മറിയത്തിൻ്റെയും യോസഫിൻ്റെയുമാണ്. ഇതൊരു കഥയാണ്, യാഥാർത്ഥ്യവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ക്രിസ്തുമസ് കാലത്ത് ഇങ്ങനെയുള്ള കഥകൾ നമുക്ക് പകർന്നു തരുന്ന നന്മകൾ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന, വളരെ സിമ്പിളായിട്ടുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നന്മ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ലാഭകരമാകാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്തെങ്കിലും നന്മയായിട്ട് മാറണമെന്നുള്ളത് കൊണ്ടാണ്. എന്നിലെ നന്മ വളർത്തുവാൻ ഞാൻ പരിശ്രമിക്കുമ്പോഴാണ് എന്നിൽ വളർച്ചയുണ്ടാവുക, ഞാനൊരു ക്രിസ്തുമസ് അനുഭവമായിട്ട് മാറുക. ക്രിസ്തുമസ് നമുക്കറിയാമല്ലോ, ഈശോ നന്മകളുമായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ചതിൻ്റെ ഒരു ഓർമ്മയാണ്. എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതോടൊപ്പം എൻ്റെ നന്മയിൽ വളരുകയെന്ന ഒരു വലിയ ഗൗരവമായ ഉത്തരവാദിത്വം ഓരോ ക്രിസ്തുമസും നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് കാലം നമ്മുടെ ജീവിതത്തിൽ നന്മ വളർത്താൻ, ആ നന്മയിൽ നിന്ന് ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. ക്രിസ്തുവിനോട്, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, പുൽക്കൂടിൽ പിറക്കാനായി പോകുന്ന ഉണ്ണീശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന നന്മകൾ എല്ലാവർക്കും ചെയ്തുകൊണ്ട് നന്മയിൽ വളരാനായിട്ട് കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ ആഗതമാകുന്ന ക്രിസ്തുമസിൻ്റെ നന്മകൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.